ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ ഓർഡർ. ചോദ്യം നമ്പർ 31, ശ്രീ പി കെ അബ്ദുറബ്, അദ്ദേഹം മോദറേറ്റ് ചെയ്തവരും ശ്രീ എൻ ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. പി കെ അബ്ദുറബ് സർ, പ്ലീസ് 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 സർ. എ ഇല്ല, ബി ബാധകമല്ല. ഉത്തരം പറഞ്ഞോ ശ്രീ പി കെ അബ്ദുറബ്. അദ്ദേഹം ചോദിക്കട്ടെ. സർ, സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന എത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്? മറുപടി പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞു. പറഞ്ഞില്ല? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അങ്ങ് മന്ത്രി പറഞ്ഞല്ലോ, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? മന്ത്രി പറഞ്ഞു, പറഞ്ഞിരുന്നതിന് ശേഷമാണ് ഞാൻ പേര് വിളിച്ച്. ഉപചോദ്യം ചോദിച്ചോ. സർ, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങ് ചോദിച്ചത് ഉത്തരം രണ്ടെണ്ണം അച്ചടിച്ചിട്ടുണ്ട്, ഇല്ല ബാധകമല്ല. ഉത്തരം പറഞ്ഞു സർ. അതിന് ഉപചോദ്യം ചോദിക്കൂ. അങ്ങ് ചോദിച്ച ഉപചോദ്യത്തിന് സർ, നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് സർ. ടൂറിസം മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലാസിഫിക്കേഷൻ സ്കീമുകൾ നടപ്പാക്കി വരുന്നുണ്ട്. അങ്ങ് ചോദിച്ച ചോദ്യം സർ ഒന്നാമത്തെ ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് എന്റെ മറുപടി സർ. അങ്ങ് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം സർ. രണ്ടാമത്തെ ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ അത് ബാധകമല്ലെന്നുള്ളതാണ് രണ്ടും മൂന്നും ചോദ്യങ്ങൾക്ക്. ഉപചോദ്യം അങ്ങ് ഉപചോദ്യം ചോദിക്കൂ. സർ, ഞാൻ ചോദിച്ചത് സംസ്ഥാനത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന എത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്കുണ്ട്? പുതിയതായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള പ്രപ്പോസലുകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടോ? സർ, മാനദണ്ഡങ്ങളുണ്ട് സർ. മാനദണ്ഡങ്ങൾ ഒരു സെക്കൻഡ് സാർ, ഞാൻ പറയാം. ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ് സാർ. ഈ മാനദണ്ഡങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നില്ലല്ലോ സാർ, അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. മിനിസ്റ്റർ പറയുന്നുണ്ടോ? പറയുന്നുണ്ട് സാർ, പറയുന്നുണ്ട്. സർ, ഒരു പ്രദേശത്തെ ടൂറിസ്റ്റം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കുന്നുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ 4/2/2011 ടൂറിസം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര സാധ്യത
അടിസ്ഥാന സൗകര്യം, ആശയവിനിമയ സംവിധാനങ്ങൾ, വിനോദസഞ്ചാരികളുടെ വരവ്, താമസ സൗകര്യം, തുടർ വികസനത്തിനുള്ള സാധ്യത, സുരക്ഷിതത്വം, പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ആകർഷണീയത എന്നിവയോടൊപ്പം ഡി ടി പി സി ചെയർമാൻ്റെ ശുപാർശയും പരിഗണിച്ചാണ് ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കുന്നത്. സർ, അങ്ങ് നേരത്തെ ചോദിച്ച ചോദ്യം, വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വേണ്ട മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതായിട്ട് അറിയാമോ എന്നാണ്. സർ, യു എൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർ ടൂറിസം ഡെസ്റ്റിനേഷൻസ് എ ഗൈഡ് ബുക്ക് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിലെ മാർഗനിർദ്ദേശം അനുസരിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അനുവർത്തിക്കേണ്ട സൂചകങ്ങൾ ഞാൻ പറയാം. സർ, തദ്ദേശീയരുടെ ക്ഷേമം, അല്ല അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നും നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ഒരു പൊതു നിർദ്ദേശമുണ്ട് സർ, അതാ പറയുന്നത്. തദ്ദേശീയ സംസ്കാര സുസ്ഥിരത, ടൂറിസത്തിൽ തദ്ദേശീയരുടെ പങ്കാളിത്തം, വിനോദസഞ്ചാരികളുടെ സംതൃപ്തി, ആരോഗ്യവും സുരക്ഷയും, ടൂറിസത്തിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം, പ്രകൃതി സമ്പത്തിൻ്റെ സംരക്ഷണം, ദുർലഭമായ പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, വിനോദസഞ്ചാരത്തിൻ്റെ വിപരീത ഫലങ്ങൾ കുറയ്ക്കുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രകൃതത്തിനനുസൃതമായി സഞ്ചാരികളുടെ എണ്ണവും പ്രവൃത്തികളും നിയന്ത്രിക്കുക, ആസൂത്രണവും നിയന്ത്രണവും ടൂറിസം സേവനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും രൂപകൽപ്പന, ടൂറിസം സേവനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും സുസ്ഥിരത, ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കാറുണ്ട്. മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ ആദ്യം മന്ത്രിയുടെ മറുപടിയിൽ ഒന്നും ഇല്ല, ബാധകമല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം, നമ്മളീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആകർഷകമാക്കുന്നതിന് ഗ്രീൻ കാർപ്പറ്റ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രവും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളെല്ലാം ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ട് രൂപീകരിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? സർ, ഈ ടൂറിസം വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട ഡെസ്റ്റിനേഷനുകളുടെ അടിസ്ഥാന സൗകര്യം നിറവേറ്റുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ട് ഗ്രീൻ കാർപ്പറ്റ് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് സർ. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, എല്ലാ കേന്ദ്രങ്ങളുമായിട്ടില്ല സർ, ഏതാണ്ട് 40 വരുന്ന കേന്ദ്രങ്ങളിൽ ഡെസ്റ്റിനേഷൻ മാനേജിംഗ് കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. എല്ലാ കേന്ദ്രങ്ങളിലും അത്തരം മാനേജിംഗ് കമ്മിറ്റികൾ നിലവിൽ കൊണ്ടുവരണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ശ്രീ പി ബി അബ്ദുൾ റസാഖ് ഓതറൈസ്, പ്രകാരം ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, നമ്മുടെ ടൂറിസം വികസനത്തിൽ വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സ്വദേശികളായ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. സർ, അവരുടെ ഓരോരുത്തരെയും അഭിരുചിക്കനുസരിച്ച് പഴയ ഗൃഹാതുരത്വം ഉണർത്തുന്ന സ്മരണകൾ ജീവിതത്തിൽ വർഷത്തിൽ കുറച്ച് ദിവസമെങ്കിലും അത്തരം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ഗ്രാമീണ ജീവിതത്തെ നിലനിർത്തുന്ന കുറേ സംഗതികളുണ്ട് സർ. നമ്മുടെ ഫാം ടൂറിസം, ഇക്കോ ടൂറിസം, പുഴ, കായൽ, അങ്ങനെ നല്ല ഗ്രാമങ്ങളിൽ കുറച്ച് പോയി താമസിക്കാനുള്ള ഒരു താല്പര്യമുള്ള ആളുകളുണ്ടാകാം. അത്തരം ചില പ്രദേശങ്ങളെങ്കിലും ഇപ്പോഴും വലിയ മാലിന്യങ്ങളൊന്നും ഇല്ലാതെ അവശേഷിക്കുന്നുണ്ട്. അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പുതിയ പ്രാദേശിക ടൂറിസം പദ്ധതികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകുമോ സർ? അതിൽ ഈ ഇക്കോ ടൂറിസം പദ്ധതികളിൽ പലപ്പോഴും നമ്മുടെ ഫോറസ്റ്റ് വളരെ കടുത്ത നടപടി, കാടുകൾ നശിപ്പിക്കരുത്, അതൊക്കെ ശരിയാണെങ്കിലും കാട് കാണാനും കാടിനകത്തുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പോലും കഴിയാത്ത വിധം അതിശക്തമായ നിയമങ്ങൾ ഒരു ടൂറിസത്തിനും അനുവദിക്കാത്ത അവസ്ഥയുണ്ട് സർ. അപ്പോൾ ഫാം ടൂറിസം, ഇക്കോ ടൂറിസം, പുഴ, കായൽ അധിഷ്ഠിത ടൂറിസങ്ങളൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് കേരളത്തിലെ ഗ്രാമീണ ടൂറിസം മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? സർ, അത് തന്നെയാണ് സർ സർക്കാരിൻ്റെ ഉദ്ദേശം. നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയുടെ സൗന്ദര്യവും അവിടുത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ഗ്രാമീണ ടൂറിസത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഗവൺമെൻറ് ഈ സന്ദർഭത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ വനം വകുപ്പിൻ്റെ കാര്യമായിട്ടുള്ള തടസ്സം പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നുണ്ട്. പരമാവധി നമ്മുടെ സംസ്ഥാനത്തെ വന നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കുന്നു. ശ്രീ അമ്മ. സർ, നമ്മുടെ സംസ്ഥാനത്ത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ വിവിധ ജില്ലകളിൽ
ഉദാഹരണത്തിന് തുഞ്ചംപറമ്പ്, അതുപോലെ തന്നെ ആശാൻ സ്മാരകം, ഒയിൻകുട്ടി വൈദ്യർ സ്മാരകം, വള്ളത്തോൾ കലാമണ്ഡലം, ഇങ്ങനെ നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് സർ. ഇവിടങ്ങളിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തെ കലയെയും സംസ്കാരത്തെയും പുരാതനമായ കൃതികളെയും ഒക്കെ തന്നെ കവിതകളെയും ഒക്കെ തന്നെ പഠിക്കുന്നതിന് വേണ്ടി ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് സമയമെടുത്ത് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് സർ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളെ കൂടി കൂട്ടി ഇണക്കി ടൂറിസം വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഇതുപോലെയുള്ള പദ്ധതികൾക്ക് ഒരു കൾച്ചറൽ ടൂറിസം പദ്ധതിക്ക് രൂപം നൽകുവാൻ ഗവൺമെൻറ് ആലോചിക്കുമോ എന്ന് സർ. സാറി, ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നിലവിലുണ്ട്. ഇപ്പോൾ തുഞ്ചൻ പറമ്പ് തന്നെ ബഹുമാനപ്പെട്ട എം ടിയുടെ നിർദ്ദേശാനുസരണം തുഞ്ചൻ പറമ്പിൻ്റെ സമഗ്രമായിട്ടുള്ള ടൂറിസം വികസന സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്ട് ഗവൺമെൻറ് പരിഗണനയിലാണ്. വരുന്ന 2-ാം തീയതി കൂടുന്നതായിട്ടുള്ള മീറ്റിങ്ങിൽ അത് അംഗീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ആശാൻ സ്മാരകവും ഗവൺമെൻറ് പരിഗണനയിലുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ മൊയിൻകുട്ടി സ്മാരകം അടക്കം നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളെയും സാംസ്കാരിക ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെൻറ് നടത്തുകയാണ്. ശ്രീ സി മമ്മൂട്ടി. സർ, ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നമുക്കുണ്ടാക്കാനും കേരളത്തെ വികസിപ്പിക്കാനും മറ്റേത് മേഖലയേക്കാളും സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ എന്നാൽ നദികളായാലും വനങ്ങളാലും ഒക്കെ സമൃദ്ധമായിട്ടുള്ള നമ്മുടെ ഈ സംസ്ഥാനം. പക്ഷേ എല്ലാവർക്കും അത് ആസ്വദിക്കണം, പോകണം, കാണണം എന്നല്ലാതെ അതിനുള്ള പദ്ധതി എവിടെയും ഇതുവരെയായിട്ട് നമുക്ക് തന്നെ പറഞ്ഞുകൊണ്ട് വേണ്ടത്ര ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ സാംസ്കാരിക പൈതൃക ടൂറിസവും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് അനുഭവ സമ്പത്ത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും അത്യാധുനികമായ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആനന്ദകരമാക്കിക്കൊണ്ട് തന്നെ അവർക്ക് പഠിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ അവബോധം കൊടുക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലും ഒക്കെ ആവിഷ്കരിക്കാനുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിനൊരു പ്രത്യേക ഒരു പാക്കേജായി തയ്യാറാക്കിക്കൊണ്ട് ഒരു ജില്ലയിൽ ഒരു കേന്ദ്രമെങ്കിലും, ഇപ്പോൾ എല്ലാവരും ഒന്ന് സ്വകാര്യമായ കേന്ദ്രങ്ങൾ ഒന്നുകിൽ പിന്നെ വീഗാലാൻഡ് അല്ലെങ്കിൽ അപ്പുറത്ത് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു പോകുന്നതിന് പകരം നമുക്ക് ഓരോ ജില്ലയിലും പോയാൽ എന്താണ് കാണാനും ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും പഠന വിധേയമാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു കേന്ദ്രങ്ങൾ ഓരോ ജില്ലയിലുമെങ്കിലും തുടങ്ങുന്നതിനുള്ള പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാൻ അങ്ങ് തയ്യാറാണ്. സർ, അങ്ങ് പറഞ്ഞതുപോലെ ഈ നദികളെയും പുഴകളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഞ്ചാരികളെ നല്ല തോതിൽ ആകർഷിക്കത്തക്ക തരത്തിലുള്ള പദ്ധതികൾക്ക് തന്നെയാണ് ടൂറിസം മേഖലയിൽ പുതുതായി ഗവൺമെൻറ് രൂപം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ മലബാറിലെ എല്ലാ നദികളെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് പരിഗണനയിലാണ്. അതുപോലെ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ നമുക്ക് അക്കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാം. സർ, നാഷണൽ ജോഗ്രഫി മാഗസിൻ ലോകത്ത് മനുഷ്യൻ കണ്ടിരിക്കേണ്ട 25 പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഒന്നായി അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് സർ അരൂർ നിയോജക മണ്ഡലത്തിലെ കാക്കത്തുരുത്ത് ദ്വീപ്. സർ, ഈ വാർത്താ പത്രങ്ങളിലെല്ലാം വന്നതോടുകൂടി കേരളത്തിനകത്തും രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി വിനോദസഞ്ചാരികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് സർ. സൂര്യാസ്തമനം അതിനെ നൈസർഗികമായ സൗന്ദര്യത്തോടെ ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഇത്തരം ഇടങ്ങൾ അപൂർവമാണെന്നാണ് നാഷണൽ ജിയോഗ്രഫി മാഗസിൻ സവിശേഷമായി വിശേഷിപ്പിച്ചിട്ടുള്ളത്. സർ, ടൂറിസം ഡെസ്റ്റിനേഷനായി അങ്ങ് നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ പൊതുധാരണ പ്രകാരമോ ഏതളവുകോൽ വെച്ചളന്നാലും ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ട ഒരു സ്ഥലമാണ് കാക്കത്തുരുത്ത് ദ്വീപ്. സർ, ഇവിടേക്ക് ജില്ലാ സർക്കിൾ മെഗാ സർക്കിൾ ടൂറിസം പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിന് ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല. ചോദ്യത്തിലേക്ക് വരൂ പ്ലീസ്. സർ, അത് എത്രയും വേഗം പരിഗണിച്ച് അംഗീകാരം നൽകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ആ പദ്ധതി ഗവൺമെൻറ് പരിഗണനയിലാണ്. അതിനാവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാം. ശ്രീ കെ എസ് ശബരിനാഥ്. ഇന്ന് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ളത് ഈ ഹോം സ്റ്റേ പദ്ധതികളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എറണാകുളത്ത് എയർ ബി എൻ ബി അടക്കമുള്ള കമ്പനികളുമായി പല പദ്ധതികളും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. സാർ, പക്ഷേ പല ചെറുകിട മേഖലകളിലും ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഉള്ള മലയോര മേഖലയിലുള്ള കോട്ടൂർ എലിഫൻറ്റ് പാർക്ക് ആവട്ടെ അല്ലെങ്കിൽ പൊന്മുടി ആവട്ടെ, അവിടെ പല ടൂറിസ്റ്റുകളും വരുമ്പോൾ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് ഗസ്റ്റ് ഹൗസുകളുടെയൊക്കെ അഭാവം മൂലം അല്ലെങ്കിൽ കുറവ് മൂലം. അതുകൊണ്ട് ഗ്രാമീണ മേഖലകളിൽ ഇതുപോലെ കൂടുതൽ ആളുകളെ ആകർഷിക്കുവാനും അതിനോടൊപ്പം അവിടെയുള്ള ആളുകൾക്ക് ഉപജീവനത്തിനുമായി സർക്കാർ അംഗീകൃത സർക്കാർ സഹായത്തോടെ ഹോം സ്റ്റേ പദ്ധതികൾ ഈ ചെറുകിട മേഖലകളിൽ ആവിഷ്കരിക്കുമെന്നാണ് സാർ എൻ്റെ ചോദ്യം. സർ, നല്ല പ്രധാനപ്പെട്ട ഒരു ഊന്നലാണ് ഹോം സ്റ്റേ പദ്ധതികൾക്ക് ഗവൺമെൻറ് നൽകുന്നത്.
ഹോം സ്റ്റേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവും ജീവിത മാർഗവുമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും പ്രോത്സാഹനവും ഗവൺമെൻറ് ഇപ്പം തന്നെ നൽകുന്നുണ്ട്. പൊന്മുടിയിലും അതുപോലെ കോട്ടൂരിലുമെല്ലാം തന്നെ നമുക്കത് പരീക്ഷിക്കാവുന്നതാണ്. ശ്രീമതി വീണ ജോർജ്. സർ, ടൂറിസം മേഖലയിൽ ഏറെ സാധ്യതകളുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പ്രത്യേകിച്ച് ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്, വള്ളംകളി, വള്ളസദ്യ തുടങ്ങിയവ. ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഈ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട് നിലവിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പിൽഗ്രിം ടൂറിസത്തിൻ്റേത്. സംസ്ഥാന ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻറ്റേഴ്സിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മാസ്റ്റർ പ്ലാനുകൾ നൽകിയിട്ടുണ്ട്. ഒന്നല്ല, ഇപ്പോൾ ശബരിമല, ഗുരുവായൂർ, അതുപോലെ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണ്. ശ്രീ ഹൈബി ഈഡൻ. സർ, ശ്രീ ശബരിനാഥ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഹോം സ്റ്റേ ടൂറിസം സർക്കാർ നേതൃത്വത്തിലല്ല, പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ തന്നെയാണ് ഹോം സ്റ്റേ വളരെ വ്യാപകമായി തുടങ്ങിയത്. അതിൻ്റെ ഒരു സക്സസ്ഫുൾ മോഡൽ എന്ന് പറയാൻ കഴിയുന്നത് കുംബ്ലങ്ങി, ഫോർട്ട് കൊച്ചി മേഖലയിൽ തുടങ്ങിയ പദ്ധതികളാണ്. അവിടെ അവർക്ക് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി റേറ്റ്സിലുള്ള സബ്സിഡി, അതുപോലെ തന്നെ അവർക്ക് മറ്റ് ഗവൺമെൻറ് തലത്തിൽ നിന്ന് കൊടുക്കേണ്ട പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കുകയോ. ഈ ഹോം സ്റ്റേ ടൂറിസം എന്ന് പറയുന്നത് വളരെ നന്നായി പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. അത് വളരെ വ്യാപകമായി വളരെ സക്സസ്ഫുള്ളായി. ഇന്ന് വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലക്ഷ്വറിയസ് ആയി താമസിക്കുക എന്നതിനപ്പുറം നാടൻ ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയും എല്ലാം അനുഭവിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. അപ്പം അതിന് വേണ്ടുന്ന സബ്സിഡി റേറ്റ്സിലുള്ള ഇലക്ട്രിസിറ്റിയും അതുപോലെയുള്ള മറ്റ് സൗകര്യങ്ങളും ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത് നൽകും. സർ, ഈ ഹോം സ്റ്റേയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞ ആവശ്യങ്ങൾ ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെയും അവിടെ ഓർഗനൈസേഷൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അക്കാര്യം ഒരു പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എത്രമാത്രം സബ്സിഡി അക്കാര്യത്തിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഗവൺമെൻറ് അവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ആ വഴിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്, തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത്. ശ്രീ ചിറ്റയം ഗോപകുമാർ. സർ, ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ശ്രീമതി വീണ ജോർജ് ചോദിച്ച അതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം എൻ്റെ മണ്ഡലം അടൂർ, അവിടെ കായലും കടലും ഒന്നുമില്ല സർ, മലകളും കുറവാണ്, നിരന്ന പ്രദേശമാണ്. എന്നാൽ സർ, അവിടെ വളരെ ജനങ്ങളെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പ്രധാനമായും കൊടുമൺ, കൊടുമൺ ശക്തിഭദ്രൻ്റെ ജന്മസ്ഥലമാണ്, ആചര്യ ചൂടാമണി എന്ന സംസ്കൃത നാടകം എഴുതിയ ശക്തിഭദ്രൻ സർ. അതുപോലെ തന്നെ അവിടെ ചിലന്തി അമ്പലം, ചന്ദനപ്പള്ളി വലിയ പള്ളി, അവിടെ ചെമ്പെടുപ്പ് മഹോത്സവം സർ. മണ്ണടി വേലുത്തമ്പി ദളവാ സ്മാരകം സ്ഥിതി ചെയ്യുന്ന മണ്ണടി, അതുപോലെ തന്നെ നെടുങ്കുന്ന് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാണ്ഡവർ വനവാസ കാലത്ത് മണ്ഡലങ്ങളിലും സർ. അവിടെ സർ, അവിടെ നിന്ന ചവറ സർ, അങ്ങനെ പന്തളം ശ്രീ അയ്യപ്പൻ വളർന്ന സ്ഥലമാണ് സർ. സർ, അങ്ങനെ വളരെ എല്ലാം ആകർഷിക്കുന്ന, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് അടൂർ അസംബ്ലി മണ്ഡലം സർ. അവിടെ രണ്ട് പ്രോജക്ട് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നെടുങ്കുന്ന് മല ടൂറിസവും അതുപോലെ തന്നെ ചെറുമുടി ടൂറിസവുമായി ബന്ധപ്പെട്ട് സർ. അങ്ങനെ ഈ ഇത്തരം കേന്ദ്രങ്ങളെ കണക്ട് ചെയ്ത് പിൽഗ്രിം ടൂറിസവും സാംസ്കാരിക കേന്ദ്രങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള ടൂറിസത്തെ വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. സർ, നമ്മുടെ സംസ്ഥാനമാകെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ചേരുന്നതാണ് സർ. അതുകൊണ്ട് തന്നെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള കേന്ദ്രങ്ങളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സാധ്യതകൾ, ടൂറിസത്തിൻ്റെ സാധ്യതകളെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യണം. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടൊരു പ്രൊജക്ട് ഗവൺമെൻറ് മുന്നിൽ സമർപ്പിച്ചാൽ നമുക്ക് അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ശ്രീ മോൻസ് ജോസഫ്. സർ, കേരളത്തിൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകൾ നമുക്കുണ്ടായിട്ടും ലോകത്ത് ഓരോ രാജ്യങ്ങളിലും ടൂറിസ്റ്റ് പ്ലേസസിന് കൊടുക്കുന്ന പ്രത്യേകമായ പ്രാധാന്യം സത്യത്തിൽ കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സർ, നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്തു പോകുന്നതല്ലാതെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അത് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പൂർണ്ണതയിൽ ചെയ്ത് അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ഒരു പരാജയമായിട്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങളിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സർ, അതിന് നമ്മുടെ പ്രത്യേകമായി ഇപ്പോൾ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഓരോ ജില്ലയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വീതിച്ച് പോകുമ്പോൾ പ്ലീസ് ഒരു സ്ഥലവും വികസിക്കാതെ പോവുകയാണ് സർ. അതുകൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ
ടൂറിസത്തിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? സാർ, ഇതിൽ എല്ലാ സെക്ടറുകളും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വിവിധ മേഖലകളിൽ ഇവിടെ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, അഗ്രി ടൂറിസം ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ കുട്ടനാടുണ്ട്, അപ്പർ കുട്ടനാടുണ്ട്, നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള ഹരിതാഭമായ സാഹചര്യങ്ങൾ, നെൽപ്പാടങ്ങളും എല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റുകൾ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ളവർക്ക് ഹൃദയഹാരിയായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇത് കണക്കിലെടുത്തുകൊണ്ട് അഗ്രി ടൂറിസം കൂടി ടൂറിസം പാക്കേജിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? അത് ഗവൺമെൻറിൻ്റെ പരിഗണനയിൽ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? സാർ, അഗ്രി ടൂറിസവും ഗവൺമെൻറ് പരിഗണനയിലുള്ളതാണ്. അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ള ഓരോ പ്രദേശത്തിൻ്റെയും സമഗ്രമായിട്ടുള്ള ടൂറിസം വികസനത്തിന് സാധിക്കുന്ന തരത്തിൽ നമുക്ക് പ്രൊജക്റ്റുകൾ തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല. പല കാരണങ്ങളാലും ഏതെങ്കിലും ഒരു ചെറിയ പ്രൊജക്റ്റ് രൂപപ്പെടുത്തുക, അതിനുള്ള അംഗീകാരം മേടിക്കുക, അത് ചെറുതായിട്ട് അവിടെ വ്യാപിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ഒരു പ്രദേശത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ടൂറിസം വികസനത്തിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി അങ്ങനെ പോകുന്നൊരു അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ഇപ്പോൾ അതിനും മുൻതൂക്കം കൊടുക്കുകയാണ്. ഓരോ പ്രദേശത്തും സാധ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഡി കെ മുരളി. സാർ, ഈ ടൂറിസം പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നില്ല എന്നുള്ള ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുകൾ ഇപ്പോൾ ലാൻഡ് യൂസിനുള്ള പെർമിസീവ് സാങ്ഷൻ പോലും ഇല്ലാതെ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതും പൊതുവായിരിക്കുകയാണ്. അത് സ്പീഡാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ ടൂറിസം പദ്ധതികളുടെ ഒരു വലിയ പോരായ്മയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് സാർ. 2008 ഭരണാനുമതി കൊടുത്ത പദ്ധതികൾ പോലും നമ്മൾ പരിശോധിക്കുമ്പോൾ പൂർത്തീകരിക്കാത്തതായിട്ടുള്ള സ്ഥിതിയുണ്ട്. പലപ്പോഴും നമ്മുടെ MLA മാരുടെയോ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ നിർബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ AS കൊടുക്കുക, ഭൂമിയുടെ അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി പോലും സ്വീകരിക്കാതിരിക്കുക, ആ AS പണം മാറ്റിവെക്കുന്നത് അങ്ങനെ കിടക്കുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. പല ടൂറിസം പദ്ധതികളും അനുമതി നൽകുന്ന അവസരത്തിൽ ഭൂമിയുടെ ലഭ്യത പരിശോധിക്കാറില്ല പലപ്പോഴും, പിന്നെ CRZ ഉൾപ്പെടെയുള്ള അനുമതികളും വാങ്ങാറില്ല. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് പദ്ധതികൾ പണി പൂർത്തിയാക്കിയാൽ പോലും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്ത ഒരു ഗതികേട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പല ജില്ലകളിലും ഇങ്ങനെ പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു 2008 മുതലുള്ള പദ്ധതികൾക്ക് പൂർണ്ണത കൈവരാത്തതായിട്ടുള്ള അവസ്ഥാവിശേഷമുണ്ട്. അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിനും പുതുതായി അനുമതി മേടിക്കാൻ ഇനി എന്താ സാധിക്കുക, പണി പൂർത്തീകരിച്ചിട്ടുണ്ട്, വൈദ്യുതി കണക്ഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് പദ്ധതി ആരംഭിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള വലിയ പോരായ്മകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ഭൂമിയുടെ ലഭ്യതയും എല്ലാ നിയമപരമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു പദ്ധതിക്ക് AS കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ള നില ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോവുള്ളൂ. നേരത്തെ അത്തരം അനുവാദമൊന്നും മേടിക്കാതെ ആരംഭിച്ച് വഴിയിൽ കിടക്കുന്നതായിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ എങ്ങനെ സാധിക്കും, എല്ലാ വകുപ്പുകളുടെ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ആലോചിക്കുന്നതാണ്. ശ്രീ എം വിൻസെന്റ്. സർ, അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച, അന്തർദേശീയ പ്രശസ്തി ആർജിച്ച ടൂറിസം ഡെസ്റ്റിനേഷനാണ് സർ കോവളം. സർ, മുൻകാലങ്ങളിൽ 6 വരെ കോവളത്ത് ടൂറിസം സീസൺ ഉണ്ടായിരുന്നു. ഇന്നത് ചുരുങ്ങി 2-1.5 ചുരുങ്ങിയിരിക്കുകയാണ്. സർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചൊവ്വര, പൂവാർ തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളെ കൂടി കണക്ട് ചെയ്യുന്ന തരത്തിൽ ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് വളരെയധികം വരുമാനം വിദേശ നാണ്യം ഉൾപ്പെടെ നേടിത്തന്നിട്ടുള്ള കോവളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു ടൂറിസം പാക്കേജ് നടപ്പിലാക്കാൻ അങ്ങ് തയ്യാറാകും? ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് കോവളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി തന്നെയാണ് സാർ. അവിടെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മളിന്ന് നേരിടുന്നത്. കോവളം നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനനുരോധമായിട്ടുള്ള തരത്തിൽ ബന്ധപ്പെട്ടവരുടെ ഒരു യോഗം വിളിച്ച് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഗവൺമെന്റ് പരിശോധിക്കും. ശ്രീ എ കെ ശശീന്ദ്രൻ. നാം നേരിടുന്ന ഒരു പ്രശ്നം സാമ്പത്തിക ലഭ്യതയുടെ പ്രശ്നമാണ്. സർ, കേന്ദ്ര ഗവൺമെന്റ് ടൂറിസം വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൻ്റെ പരിഗണനയിൽ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ? അത്തരം പ്രോജക്റ്റുകൾക്ക് എന്തെങ്കിലും അനുവാദം ലഭിച്ചിട്ടുണ്ടോ? അത് ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കാം. സാർ, നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിക്കായിട്ട് നമ്മൾ സമർപ്പിച്ച് നമുക്ക് അംഗീകാരം കിട്ടിയ ശബരിമലയുടെ പദ്ധതിയുണ്ട്, ഗുരുവായൂരിൻ്റെ പദ്ധതിയുണ്ട്,
ശ്രീപത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ പദ്ധതിയുണ്ട്. ഇപ്പം നമ്മൾ ഉത്തര മലബാറിലെ നദീതീരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പ്രൊജക്ട് നടപ്പിലാക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പദ്ധതി സമർപ്പിക്കുന്നുണ്ട്. ചാലക്കുടി, കാലടി, ആതിരപ്പള്ളി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു തീർത്ഥാടന ടൂറിസം പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് പരിഗണനയിലാണ്. അതെല്ലാം അനുമതി കിട്ടുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. മറ്റെല്ലാം അനുമതി കിട്ടിയതും പണം ഒരു ഭാഗം ലഭ്യമായതുമാണ്. അങ്ങ് വടക്ക് ഒരു ജില്ലയുണ്ട് സർ, കാസർഗോഡ്. നമുക്കെല്ലാവർക്കും സമരവും പ്രക്ഷോഭവും തുടങ്ങാൻ മാത്രം സാധ്യതയുള്ള ഒരു ജില്ലയല്ല. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കേരളത്തിലെ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കാമോ സർ? വടക്കൻ മലബാറിലെ ടൂറിസം സാധ്യതയുള്ള ഒരു ജില്ല തന്നെയാണ് സർ കാസർഗോഡ്. ബേക്കൽ അവിടെയാണ്. പക്ഷേ ബേക്കൽ മാത്രമല്ല സർ, ഈ ഗവൺമെൻറ് ഉത്തര മലബാറിൻ്റെ ടൂറിസം വികസനത്തിന് മുന്തിയ പരിഗണന കൊടുക്കുന്നുണ്ട്. 2017 അംഗീകരിച്ച പ്രൊജക്റ്റുകളിൽ ഏറിയ കൂറും ഉത്തര മലബാറിലെ പ്രൊജക്റ്റുകൾക്കാണ് ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഉത്തര മലബാറിൻ്റെ ടൂറിസത്തെ വികസിപ്പിക്കുക ഗവൺമെൻറ് ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമായിട്ട് എടുത്തിട്ടുണ്ട്. ശ്രീമതി ആയിഷ പോറ്റി, കുറേ സമയം കൊണ്ട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ശ്രമിക്കുക. കൊട്ടാരക്കരയിൽ എന്താ ടൂറിസം എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാ അംഗങ്ങളും പറഞ്ഞതിനേക്കാൾ ശ്രദ്ധേയമായ ഏറ്റവും സാധ്യതയുള്ള എൻ്റെ മണ്ഡലത്തിലെ വെളിയം പഞ്ചായത്തിലെ മുട്ടറ മരുതിമല തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസം കേന്ദ്രമാക്കി മാറ്റാവുന്ന നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഗ്രാമീണ ഭംഗിയെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ്. അതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ 35 ലക്ഷം രൂപ അനുവദിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചു ഒന്നാം ഘട്ടം. പക്ഷേ അന്ന് പണിഞ്ഞു വെച്ചത് എല്ലാ ആൾക്കാർ സാമൂഹ്യ വിരുദ്ധർ പൊട്ടിപ്പൊളിച്ച് കളഞ്ഞ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടാം ഘട്ടം കൂടി നടപ്പാക്കാൻ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ മുട്ടറ മരുതിമലയും അതുപോലെ ചടയമംഗലം ജടായു പാറയും തെന്മല എക്കോ ടൂറിസവും ചേർത്ത് വലിയൊരു പാക്കേജാക്കി മാറ്റാൻ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറെയും മന്ത്രിയെയും അങ്ങോട്ട് ക്ഷണിക്കുകയത് കണ്ടാൽ ഞാൻ പറഞ്ഞത് 100% സത്യമാണെന്നുള്ള ബോധ്യപ്പെടും. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ പദ്ധതി നടപ്പാക്കി തരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. അതിനുവേണ്ട നടപടി സ്വീകരിക്കുമോ? ഈ ചടയമംഗലത്തെ ജടായു പാറ നമ്മുടെ ചടയമംഗലം ബഹുമാനപ്പെട്ട അംഗം ചടയമംഗലം പരാമർശിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്കറിയാമത് മുല്ലക്കരയുടെ മണ്ഡലം തന്നെയാണ്. അതെ, ജടായുപ്പാറയുടെ പ്രവർത്തനങ്ങൾ വളരെ ധ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈ വരുന്ന ഓണക്കാലത്തോടുകൂടി നമുക്കത് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒന്നാം ഘട്ടത്തെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് സാമൂഹ്യ വിരുദ്ധന്മാരെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും അത് പരിശോധിച്ചിട്ട് ബഹുമാനപ്പെട്ട അംഗം അവിടുത്തെ വികസനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഗവൺമെൻറ് സമർപ്പിച്ചാൽ നിശ്ചയമായിട്ടും അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. യാതൊരു സംശയവും വേണ്ട. ശ്രീദോസ്കുന്നപ്പള്ളി സർ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വളരെയധികം ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളുടെ ദുർഗുണ പരിഹാര പാഠശാല കോടനാടാണ്. പക്ഷേ അത് ഇപ്പോൾ ആ പരിഹാര പാഠശാല അവിടെ നിന്ന് മാറ്റി കപ്രിക്കാടിലേക്ക് മാറ്റി. ഇപ്പോൾ ഈ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച ഈ ആനക്കളരി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ടൂറിസം സാധ്യത, പ്രത്യേകിച്ച് ആനകളുടെയും മറ്റു മൃഗങ്ങളുടെയും ഫോസിൽ സ്ഥാപിക്കുന്ന അടക്കമുള്ള രീതിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുവാൻ ഉള്ള സാധ്യതയുണ്ടോ? അത് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമോ? അങ്ങ് പറഞ്ഞ കാര്യം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പരിശോധിച്ചു നോക്കാം, അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിച്ചു സാധ്യതകൾ പരിശോധിച്ചു നോക്കാം. യെസ്, ചോദ്യ നമ്പർ